എല്ലാവർക്കും ഫിൻസൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സാറ്റർഡേ ആണ്, ശനിയാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. മിക്കവാറും നാളെ സൺഡേ നിങ്ങളിത് കാണുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു സൺഡേ സ്പെഷ്യലായിട്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഞാൻ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള 5 സിനിമകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ സിനിമകളെക്കുറിച്ചും ടി വി ഷോസിനെ കുറിച്ചും ഞാൻ പറയുമ്പോൾ ഒരു ഡിസ്ക്ലെയ്മർ ഞാൻ നിങ്ങൾക്ക് ആദ്യം തരാം. ഇതൊന്നും കണ്ടുകൊണ്ട് ഈ ഒരു സിനിമയോ അല്ലെങ്കിൽ ഈ ഒരു സീരീസോ കണ്ടുകൊണ്ട് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ മുഴുവനായിട്ടൊന്നും പഠിക്കാനായിട്ട് പോകുന്നില്ല. നിങ്ങൾ ജസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവൻസിനെ കുറിച്ചും സ്കാമുകളെക്കുറിച്ചും അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ വളരെ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു സിനിമകളും അല്ലെങ്കിൽ സീരീസുകളും പറയുന്നത്. അല്ലാതെ ഇത് കണ്ടുകൊണ്ട് നിങ്ങളൊരു കംപ്ലീറ്റ് ട്രേഡർ ആവും അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കും എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് പുതിയ അറിവുകൾ കിട്ടാൻ സാധ്യതയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾ പഠിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ആ സിനിമകളെക്കുറിച്ചും ടി വി സീരീസുകളെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 5-ാം സ്ഥാനത്ത് നിൽക്കുന്ന സിനിമയുടെ പേരാണ് ഇൻസൈഡ് ജോബ് എന്ന് പറയുന്നത്. 2008 അമേരിക്കയിൽ നടന്നിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിനെ കുറിച്ചിട്ടാണ് ഈ ഇൻസൈഡ് ജോബ് എന്ന സിനിമ പറയുന്നത്. അപ്പോൾ ഈ സിനിമ ഒരു ഡോക്യുമെൻ്ററിയാണ്. അപ്പോൾ മാറ്റ് ഡേമൺ എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ഇതിൻ്റെ നറേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മാറ്റ് ഡേമണിൻ്റെ സൗണ്ടിലാണ് നമ്മൾ ഈ ഒരു ഡോക്യുമെൻ്ററി കേൾക്കുന്നത്. ഡോക്യുമെൻ്ററിയിൽ പറയുന്നത് 2008 നടന്നിട്ടുള്ള അമേരിക്കയിലെ ഒരു ഹൗസിംഗ് ബബിൾ നടന്നിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിനെ കുറിച്ചിട്ടാണ് ഈ സിനിമയിൽ പറയുന്നത്. ഈ ആരൊക്കെയാണ് ഈ ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ പിന്നിൽ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പൊളിറ്റിക്കൽ ലീഡേഴ്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ്, ബാങ്കുകൾ, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസ്, ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാക്കിയെടുത്തതെന്നും അതുപോലെ ഇവരതിൽ നിന്ന് എന്തോരം പ്രോഫിറ്റബിളായി അതുപോലെ ബാക്കിയുള്ളവർ എന്തോരം എഫക്റ്റഡ് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻസൈഡ് ജോബ് എന്ന സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പേര് തന്നെയുണ്ട്, ഇൻസൈഡ് ജോബ്. ഉള്ളിൽ നിന്ന് ഈ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ ഏറ്റവും കോർ, ഏറ്റവും ഉള്ളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും അവരെന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയതെന്നും അവരതിൽ നിന്നുണ്ടാക്കിയ ലാഭവും അവർ മറ്റാൾക്കാർക്ക് അമേരിക്കയ്ക്ക് മുഴുവൻ സൃഷ്ടിച്ച നഷ്ടത്തെക്കുറിച്ചൊക്കെയാണ് ആ സിനിമയിൽ പറയുന്നത്. അപ്പോൾ ഇൻസൈഡ് ജോബ് ഒരു മസ്റ്റ് വാച്ചായിട്ടുള്ള ഒരു സിനിമയാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് 2008 ഒരു അമേരിക്കയിൽ നടന്നിട്ടുള്ള ഫിനാൻഷ്യൽ സ്കാമിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഹൗസിംഗ് ബബിൾ സ്കാമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇനി അടുത്ത സിനിമ മാർജിൻ കോൾ എന്ന് പറയുന്നൊരു സിനിമയാണ്. മാർജിൻ കോളിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കുറേ പേരെ ജോലികളിൽ നിന്ന് പിരിച്ചുവിടാണ് ഉണ്ടാവുന്നത്. അതാണ് സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആൾക്കാരെ പിരിച്ചുവിടുമ്പോൾ അതിൽ ഒരാളുണ്ടായിരുന്നു, ആളൊരു വലിയൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ആൾ ഡിസ്മിസ് ചെയ്ത് വിടുന്നത്. അപ്പോൾ ആൾ അദ്ദേഹത്തിൻ്റെ താഴെയിട്ടുള്ള ഒരു ജൂനിയറിനോട് പറയാണ്, ഞാനിങ്ങനെ ഒരു പ്രൊജക്റ്റിൻ്റെ ഇടയിലായിരുന്നു, ഇതിൽ ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, നീ ഇതൊന്ന് നോക്കണം എന്ന് പറയാണ്. അപ്പോൾ ഇയാളെ ഫയർ ചെയ്ത് ഇയാളെ ഡിസ്മിസ് ചെയ്ത കമ്പനിയിൽ നിന്ന് വിടുമ്പോൾ ഇയാളുടെ ജൂനിയർ അല്ലെങ്കിൽ ഇയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇയാളുടെ ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്തിട്ട് ഈ കാര്യങ്ങൾ ഇയാൾ ഈ കണ്ടിന്യൂ ഇയാൾ നിർത്തിവെച്ച ഒരു പ്രൊജക്റ്റ് ബാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കഥയിലെ ഈ നായകൻ ആൾ ഒരു വലിയൊരു പ്രോബ്ലം കണ്ടുപിടിക്കുക ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുന്ന, അതുപോലെ തന്നെ അമേരിക്കൻ എക്കണോമിയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ നടക്കുന്ന ഒരു വലിയ പ്രശ്നം കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ആ പ്രശ്നം പരിഹരിക്കാനും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളാണ് ഈ മാർജിൻ കോള് എന്ന സിനിമയിൽ പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഈ മാർജിൻ കോള്. ഇത് കുറച്ചുകൂടി സ്റ്റോക്ക് മാർക്കറ്റായിട്ട് കുറേ കൂടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മൾ ഈ ഇൻസൈഡ് ജോബൊക്കെ വെച്ച് പറയുമ്പോൾ ഇത് കുറേ കൂടി സ്റ്റോക്ക് മാർക്കറ്റിനോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണേണ്ട ഒരു സിനിമയാണ് മാർജിൻ കോൾ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സിനിമയല്ല, ഒരു സീരീസാണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ബില്യൺസ് എന്നാണ് ഈ സീരീസിൻ്റെ പേര്. ഈ സീരീസ് ഞാൻ മുഴുവൻ കണ്ടു തീർത്തിട്ടില്ല, എങ്കിലും കണ്ടു തീർത്തത് വെച്ചിട്ട് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സീരീസാണ് ബില്യൻസ് എന്ന് പറയുന്നത്. ഒരു ഹെഡ്ജ് ഫണ്ട് മാനേജറും അതുപോലെ തന്നെ അമേരിക്കയിലൊരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഒരു അറ്റോർണി ജനറൽ എന്നൊക്കെ അവിടുത്തെ ഭാഷയിൽ പറയും, ഇവർ രണ്ടുപേരും തമ്മിൽ നടക്കുന്ന ഒരു ക്ലാഷ്, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് ഈ ഒരു ബില്യൻസ് എന്ന് പറയുന്ന ഒരു ടി വി സീരീസ് പറയുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഇവരുടെ മറ്റ് പവറുകളൊക്കെ യൂസ് ചെയ്തിട്ടും അത് പിന്നെ ലീഗലായിട്ടുള്ള ഈ ബിസിനസ്സുകളുടെ ലീഗൽ വ്യൂ പോയിൻ്റൊക്കെ നമുക്ക് ഈ ഒരു ബില്യൻസ് എന്ന് പറയുന്ന ഒരു സീരീസ് കണ്ടാൽ നമുക്ക് കുറേയധികം മനസ്സിലാവും. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിങ്ങും ഫണ്ണുമായിട്ടുള്ള ഒരു സീരീസാണ് ബില്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സീരീസൊക്കെ കാണാൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബില്യൻസ് ഒന്ന് കൺസിഡർ ചെയ്താലും നന്നായിരിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റാണ്. അപ്പോൾ അതിൽ ഒരെണ്ണം സിനിമയും ഒരെണ്ണം ടി വി സീരീസുമാണ്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കടക്കാം.
അപ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ദ ബിഗ് ഷോട്ട് എന്ന് പറയുന്ന സിനിമയാണ്. ഇൻസൈഡ് ജോബ് ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നെങ്കിൽ ബിഗ് ഷോട്ട് ഈ 2007 ഫിനാൻഷ്യൽ ക്രൈസിസിനെ കുറിച്ച് പറയുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ ഈ സിനിമയിലെ ഏറ്റവും ലീഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് ക്രിസ്റ്റ്യൻ ബെയ്ല്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ബാറ്റ്മാൻ്റെ നായകനാണ് ക്രിസ്റ്റ്യൻ ബെയ്ല് എന്ന നടൻ. അപ്പോൾ ഈ സിനിമയുടെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, 2008 ഈ ഫിനാൻഷ്യൽ സ്കാം ഒരു ഹൗസിംഗ് ബബിൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ക്രിസ്റ്റ്യൻ ബെയ്ല് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളും അതുപോലെ തന്നെ വേറെ കുറച്ച് ആൾക്കാരും ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ ബബിൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അമേരിക്കൻ മാർക്കറ്റിന് എതിരെ നിന്നിട്ട് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് ഈ ബിഗ് ഷോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ഒരു ഹൗസിംഗ് ബബിൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് ആൾക്കാരോടൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഇവർക്ക് പ്രാന്താണ്, ഇവർ പറയുന്നതൊക്കെ കള്ളാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെ ഉണ്ടായി എന്ന് 2008 നമ്മൾ അറിഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു പോയിന്റിൽ ഈ ഹൗസിംഗ് ബബിൾ പൊട്ടുമ്പോൾ വളരെ പ്രോഫിറ്റബിളായിട്ട് നിന്ന് കുറേയധികം പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് സാധിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ഇവരിത് കണ്ടുപിടിച്ചതെന്നും അതിൽ നിന്ന് ഇവരെങ്ങനെയാണ് കാശുകാരായത്, ഇവരെങ്ങനെയാണ് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ബിഗ് ഷോട്ട് എന്ന് പറയുന്ന സിനിമയിൽ കണ്ടത്. വളരെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്, വളരെ ഇമോഷൻസൊക്കെ നടന്നിട്ടുള്ള വളരെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ബിഗ് ഷോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സ്ലോ ഡ്രാമാസ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ബിഗ് ഷോട്ട് തീർച്ചയായിട്ടും ഇഷ്ടം. ഇനി എൻ്റെ ടോപ്പ് വണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊരു ടി വി സീരീസാണ്, ഇപ്പം തന്നെ പലരും അതിൻ്റെ ആൻസർ ഗസ് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ പേര് സ്കാം 1992 എന്നാണ്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഒരു ഇന്ത്യൻ ബേസ്ഡ് ടി വി സീരീസ് ആയതുകൊണ്ടായിരിക്കാം ഞാൻ അതിനോട് കുറച്ചുകൂടി ബയസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ പറയേണ്ടിരിക്കാൻ വയ്യ, സംഭവ ഈ സീരീസ് ഒരു അടിപൊളി സീരീസ് തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്ത മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ് സ്കാം 1992. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സ്റ്റോക്ക് മാർക്കറ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ഹർഷദ് മേത്തയുടെ കഥ പറയുന്ന ഒരു ടി വി സീരീസാണ് സ്കാം 1992. അപ്പോൾ ഈ ഒരു സീരീസ് കണ്ടു തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൻ്റെ ഡയറക്ടറാണ് ഹൻസൽ മേത്ത. അപ്പോൾ ഹർഷദ് മേത്ത, ഹൻസൽ മേത്ത, ഈ പേര് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഹർഷദ് മേത്തയുടെ വല്ല ബന്ധുക്കളായിരിക്കും ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അല്ല, ഹൻസൽ മേത്ത ഒരു ഗുജറാത്തിയാണ്, ഹർഷദ് മേത്ത ഒരു ഗുജറാത്തിയാണ്. അപ്പോൾ അതിൽ വരുന്ന ഒരു പേരിൻ്റെ സാമ്യമാണ് ഈ മേത്ത, വേറൊന്നുമില്ല. പിന്നെ ഏറ്റവും വലിയൊരു കോയിൻസിഡൻസ് ആയിട്ട് വന്നിട്ടുള്ളത്, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ വേറൊരു പേരിൽ വിളിക്കും, ദലാൽ സ്ട്രീറ്റ് എന്ന് നമ്മൾ വിളിക്കും അല്ലേ. അപ്പോൾ ഈ ഹർഷദ് മേത്തയുടെ സ്കാമിനെ ഡിസ്കവർ ചെയ്തിട്ട് ഇതിനെ പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് എത്തിച്ച ഒരു ജേർണലിസ്റ്റ് ഉണ്ട്. ആ ജേർണലിസ്റ്റിൻ്റെ പേര് സുജേത ദലാൽ എന്നാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പേര് ദലാൽ സ്ട്രീറ്റ്, ഈ ജേർണലിസ്റ്റിൻ്റെ പേര് സുജേത ദലാൽ. ദലാൽ രണ്ടിലും കോമൺ ആണ്. അപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ കോയിൻസിഡൻസ് തോന്നിച്ച ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ മനസ്സിൽ വയ്ക്കേണ്ട, പക്ഷെ നിങ്ങൾ സീരീസ് എന്തായാലും കാണണം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും വലിയ ബിഗ് ബുൾ എന്നും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ക അമിതാഭ് ബച്ചൻ എന്നൊക്കെ പേരുള്ള ഹർഷദ് മേത്തയുടെ കഥയാണ് ഇതിൽ പറയുന്നത്. ഹർഷദ് മേത്ത ഏറ്റവും താഴെ തട്ടിൽ നിന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ത്യ കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ പണക്കാരായ ഒരു കഥയാണ്. അതും ഒരു ചുരുങ്ങിയ സമയം കൊണ്ട്, ഒരു 10-12 വർഷത്തിനുള്ളിൽ ആണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അത്രയും വേഗത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പണക്കാരനായി മാറിയ ഹർഷദ് മേത്തയുടെ കഥയാണ് ഇതിൽ പറയുന്നത്. ഒരു ജോബറിൽ നിന്ന്, ജോബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ബ്രോക്കേഴ്സായിട്ട് ഏറ്റവും താഴെ തട്ടിൽ, ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ അന്ന് കാലത്ത് പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണ് ഈ ജോബേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരാളിൽ നിന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ തന്നെ ഭരിക്കുന്ന, സ്റ്റോക്ക് മാർക്കറ്റിനെ ഇഷ്ടമുള്ള രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ട്രേഡറിലേക്ക് അല്ലെങ്കിൽ ഒരു ബ്രോക്കറിലേക്ക് മാറിയ ഒരു കഥയാണ് ഹർഷദ് മേത്തയുടെ. അപ്പോൾ അതാണ് ഈ സ്കാം 1992 പറയുന്നത്. വളരെ അധികം ഫണ്ണായിട്ടുള്ള, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ത്രില്ലിംഗ് ആയിട്ടുള്ള, വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഒക്കെയുള്ള ഒരു സീരീസാണിത്. ഡയറക്ഷനും എല്ലാം വളരെ പക്കയായിട്ടാണ് ഈ ഒരു സ്കാം 1992 നടത്തിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കുറച്ചുകൂടി നന്നായിട്ട് അറിയണം, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കുറേ കൂടി ഉള്ളിൽ ഇൻസൈഡിൽ നടക്കുന്ന, കോറിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയണം എന്നൊക്കെ താല്പര്യമുള്ളവർ സ്കാം 1992 തീർച്ചയായിട്ടും കാണുക. അതും കൂടാതെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടതിലെ ഏറ്റവും വലിയ സ്കാമാണ് ഈ നടന്നിട്ടുള്ള ഹർഷദ് മേത്ത സ്കാം. അതിനുശേഷം ഇഷ്ടംമാതിരി ഇങ്ങനത്തെ ഫ്രോഡുകൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത്രയ്ക്ക് വലിയൊരു സ്കെയിലിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ടി വി സീരീസ് തന്നെയാണ് സ്കാം 1992. നിങ്ങൾ തീർച്ചയായിട്ടും കാണുക, കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക. അപ്പോൾ നമുക്ക് ഫിൻസൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.